teaspoon. മീഡിയം സൈസിന് മൂന്നുള്ളി, രണ്ട് തക്കാളി, അഞ്ച് പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ, മുളക് പൊടി അര ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ, ഗരം മസാല അര ടീസ്പൂൺ, വെള്ളം എടുക്കും ഒരു കപ്പ്. പിന്നെ മീഡിയം ഫ്ലെയിം ആണ്. മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമില് വെള്ളം മാത്രമേ അടിച്ചു. മല്ലിച്ചപ്പെടുത്തുന്നു ഒരു അല്ല സിനിമോണല്ല മറ്റേ ക്ലോസ് ഗ്രാമ്പൂ, പിന്നെ മറ്റേ ബേ ലീഫ്, ഉള്ളി ഒരു അര സവോള നൈസായിട്ട് പൈസിട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വന്ന് വെള്ളം അളന്നിട്ട് ഒഴിക്കണം. ഉള്ളി കുറച്ചുള്ള സാധനം നൈസോടുക്കാൻ കുറച്ച് ഒഴിച്ച വെള്ളം നമുക്കിപ്പോൾ മൊത്തം നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് ഉള്ള വെള്ളമുണ്ട്. അപ്പോൾ അത് എത്ര ഇല്ലെന്ന് നോക്കിയിട്ട് ബാക്കി സാധനം ഒരു ചെറിയ
കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യോ. ഇനി എന്ത് ചെയ്യണ്ടേ? ഇത് തിളക്കുന്നു. കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് അരി ബസ്മതി അരി നാല് കപ്പിന് ആറ് കപ്പ് വെള്ളം. മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കുന്നു. നമുക്കിപ്പം കൊത്തി വെച്ച് ലോ ഫ്ലെയിം ആക്കിട്ട് കുറച്ച് സമയം വേവിക്കുക. ആ വെള്ളം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടാകുമ്പോ നമുക്ക് അതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഒരു ആറേഴ് മിനിറ്റ് നോക്കാം. അപ്പം വെള്ളം കുറച്ച് കുറഞ്ഞിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് ആയി വെള്ളൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജില് മസാല മോളിലിട്ട് കുറച്ച് വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഇനി കൂടെ മിക്സ് ആക്കാം. മിക്സ് ആക്കിയിട്ട് ഇനി ഒന്നും കൂടെ കുത്തിയോ? അധികം ഇരുപതിനെട്ടല്ലോ. പറയൂ, എന്റെ അഭിപ്രായം പറയൂ. Bye-bye.